ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്ന ഐറ്റം കയറുകൊണ്ട്, ചകിരിയുടെ കയറുകൊണ്ട് തൂക്ക് ചട്ടി വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ നിസ്സാരമായി തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആദ്യമായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡെടുത്തതിന് ശേഷം ഇതുപോലെ ഓയിൽ പുരട്ടി കൊടുക്കാം. എൻജിൻ ഓയിലും അതായത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പൊരിച്ചതിൻ്റെ ബാക്കി വരുന്ന ഓയിലൊക്കെ ഇതുപോലെ തേച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഓയിൽ തേച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സിമെൻ്റ് എടുത്ത് ഗ്രൗട്ട് രൂപത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. കുറച്ച് സിമെൻറ്റ് മതിയാവും. 250-300 ഗ്രാം സിമെൻ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളമൊഴിച്ച്, കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക. ശേഷമായിട്ട് നമുക്ക് ആ കയർ അതിനുള്ളിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും, കയറിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രൗട്ട് പുരളത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇതുപോലെ മുക്കിയെടുക്കണം. മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ പതുക്കെ നമുക്ക് ഒരേ ലെയറായിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ ആദ്യമൊക്കെ കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും നമുക്ക് മുഴുവനും ചുറ്റിയെടുത്തതിന് ശേഷം ഓരോ ലെയറുകൾ നമുക്ക് കൈകൊണ്ട് തന്നെ അടുപ്പിച്ച് കൊടുത്താൽ മതിയാകും. ഇതുപോലെ സാവധാനം ഓരോ ലെയറുകൾ നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷമായിട്ട് നമുക്ക് ആ ബാക്കിയുള്ള, അതിൽ നമ്മൾ ഈ ഗ്രൗട്ട് മുക്കി വെച്ചതിനകത്ത് ബാക്കിയുള്ള ഗ്രൗട്ട് കൂടി ഒരു ബ്രഷ് കൊണ്ട് മുക്കിയെടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ശേഷം ബാക്കി നമുക്ക് വരുന്ന ഭാഗങ്ങളുണ്ടാവും, ബാക്കി അടിയ ഭാഗം അതുകൂടി നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള കയർ തികഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള കയർ നമുക്ക് ഇതുപോലെ കുറച്ചുകൂടി മുറിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഗ്രൗട്ടിൽ മുക്കി, ആ ഗ്രൗട്ട് ബാക്കി ഉണ്ടാവും, അത് മുക്കി നമുക്കിതുപോലെ അതിൽ കൂട്ടി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ വെച്ച് നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അഗ്രഭാഗം ഇതുപോലെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ കൈകൊണ്ട് അല്പനേരം അമർത്തി വെച്ചാൽ സെറ്റായിക്കോളും. പിന്നീട് നമുക്ക് കൈകൊണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തടകി ഒന്ന് ഷേപ്പാക്കി, സിമെൻ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നല്ല ബലത്തോടെ ഇരുന്ന് കൊള്ളും. അപ്പോൾ നമ്മുടെ വർക്കത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മളിത് വെക്കുക. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ മോൾഡ് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് അത് കാണാം. അപ്പോൾ ഇതുപോലുള്ള ഉള്ളിയോ എന്തെങ്കിലും മുന്നിലുള്ള സാധനങ്ങൾ കൊണ്ട് ഇതുപോലെ നമുക്ക് പതുക്കെ അഗ്രഭാഗത്ത് ചെയ്തു കൊടുത്താൽ നമുക്ക് മോൾഡ് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ മറ്റുള്ള ചട്ടികൾ പൊട്ടിപ്പോകുന്നത് പോലെ ഇത് പൊട്ടിപ്പോകുമെന്ന് പേടി വേണ്ട. തറയിൽ വീണാണ് പൊട്ടാത്ത ചട്ടിയാകുന്നു നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഏത് തരം മോൾഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ മോഡലിൽ തന്നെ നമുക്ക് ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് വീഡിയോയിൽ കൂടെ തന്നെ നമുക്ക് ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് കുറച്ച് സിമെൻ്റ്, അല്പം സിമെൻറ്റ് വീട്ടുമുറ്റത്തുള്ള അല്പം മണലും കൂടി എടുത്ത് കുഴിച്ചതിന് ശേഷം കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. കാരണം കയർ കൊണ്ട് ചെയ്തതുകൊണ്ട് ഹോളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹോളുകളൊക്കെ നമുക്കൊന്ന് അടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൊത്തം മുഴുവൻ ഭാഗത്ത് നമ്മളൊന്ന് ഇതുപോലെ കുറച്ച് സിമെൻ്റ് എടുത്ത് കുഴച്ച് തേച്ചെടുത്താൽ കുറച്ച് കൂടുതൽ ബലവും കിട്ടും. എല്ലാ ഹോൾസുകളും നടന്ന് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമെൻറ്റ് കുഴച്ചെടുത്ത് ഉൾഭാഗത്തൊക്കെ കൈകൊണ്ട് തന്നെ തേച്ചെടുക്കാം. അപ്പോൾ കൈകൊണ്ട് സിമെൻ്റ് ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. ചില കൈകൾ സിമെൻ്റ് ഉപയോഗിക്കുമ്പോൾ പൊട്ടുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ആ കുഴച്ചെടുത്ത സിമെൻറ്റ് നമുക്ക് തേച്ചെടുക്കാം. അപ്പോൾ ചട്ടിയുടെ ഹോൾസുകൾ ഉടഞ്ഞു കിട്ടും, കൂടുതൽ ബലവും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സൈഡ് ഭാഗത്തു കൂടി ഇതുപോലെ കുറച്ച് കുഴമ്പ് രൂപത്തിൽ സിമെൻ്റ് എടുത്തതിന് ശേഷം തേച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ബ്രഷ് കൊണ്ട് അല്പം വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ബ്രഷ് കൊണ്ടും എല്ലാ ഭാഗത്തും ഒന്ന് തൂത്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടുന്നതായിരിക്കും. എല്ലാ ഭാഗത്തും നല്ല ഫിനിഷിങ് കിട്ടി സിമെൻ്റ് നല്ല സെറ്റായി കിട്ടുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഏത് പെയിൻറ്റാണോ, ബ്ലാക്കോ വൈറ്റോ ഏത് കളറും, നമുക്കതിനകത്ത് ചെയ്ത് നോക്കുക. ഇതിൽ ബാക്ക് വശത്ത് ഹോൾ ആൾറെഡി നമ്മൾ കയർ കൊണ്ട് തന്നെ അതിനുള്ള ഭാഗം ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നീട് നമുക്ക് വൈറ്റോ ബ്ലാക്കോ ഒക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ വൈറ്റും ബ്ലാക്കുമാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഡിസൈൻ എന്നുള്ള നിലയിൽ രണ്ട് രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണെന്ന് കാണാം. വളരെ നിസ്സാരമായി തന്നെ നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇതുപോലെ ബ്ലാക്കും വൈറ്റും ഒരു ഡിസൈനായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഭംഗി നമുക്ക് കാഴ്ചയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. പിന്നീട് നമുക്ക് ഈ ചട്ടി തൂക്കാനായിട്ട് നമുക്ക് കയർ റോപ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ ആ റോപ്പ് നമുക്ക് തന്നെ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് അതിനൊരു റോപ്പ് എടുത്തതിന് ശേഷം ഇതിൽ വീഡിയോ കാണുന്നത് പോലെ ഇതുപോലെ റോപ്പ് എടുത്തതിന് ശേഷം നാലായിട്ട് മടക്കിയെടുക്കാം. ചട്ടി തൂക്കുന്നതിനാവശ്യമായ നീളത്തിലുള്ള റോപ്പ് നമ്മൾ ആദ്യം അളന്നെടുത്തതിന് ശേഷം ഇതുപോലെ നാലായിട്ട് മടക്കിയെടുക്കുക. നാലായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടഗ്രഭാഗത്തും കെട്ട് കമ്പി കൊണ്ട് നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് കെട്ടിയെടുക്കുക. കെട്ട് കമ്പി ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടാലും മതിയാകും, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള നൂല് കൊണ്ട് കെട്ടിയെടുത്താലും മതിയാകും. ഇത് ഞാൻ കെട്ട് കമ്പിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അഗ്രഭാഗം രണ്ടഗ്രഭാഗം കെട്ട് കമ്പി കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ കെട്ടിയെടുക്കാം. ഇതുപോലെ രണ്ടഗ്രഭാഗങ്ങൾ നമ്മൾ കെട്ടി കൊണ്ടിട്ട് കെട്ടിയെടുക്കുന്നു. ശേഷം നമുക്ക് ഒരു ഹൂക്ക് കൊണ്ട് കൊളുത്തിയിടാവുന്നതാണ്. ഹൂക്ക് കടയിൽ വാങ്ങാൻ 2 രൂപ വിലയുള്ള ഹൂക്കാണ്. അപ്പോൾ അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ കമ്പി വളച്ചിട്ടാലും മതിയാകും. ഇതുപോലൊരു ഹൂക്ക്, ഇതുപോലെ കമ്പി ഉണ്ടെങ്കിൽ അത് വളച്ചിട്ടാലും മതിയാകും. അപ്പോൾ എൻ്റെ കൈവശം ഹൂക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് ഞാനെടുത്ത് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ചട്ടി കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മോൾഡാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് തരം മോൾഡാണ് ഉപയോഗിക്കുന്നത് ആ സൈസിൽ നമുക്ക് ഇതുപോലെ ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഉൾവശം ഞാൻ സിമെൻ്റ് തേച്ചിട്ടില്ല, കാരണം നമുക്ക് ഇതിൽ ചകിരിച്ചോറ് വെച്ച് ചെടി വെക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ മനോഹരമായി തന്നെ ചട്ടികൾ ഉണ്ടാക്കി ഏത് മോഡൽ വേണമെങ്കിലും ആക്കിയെടുത്തിടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ കൂടി മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകുന്ന പലരുമുണ്ട്, ലൈക്ക് കൂടി ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുകയും ആർട്ട് എന്ന ആ ക്ലിക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടയിൽ കിട്ടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും Goodbye.